മംഗലാപുരം പിന്നിടുമ്പോൾ ഒരു മംഗളകാലം അടുക്കുന്നു. 35-ാം ദിവസത്തെ സെയിലിംഗ് കമൻട്രി ഞാൻ ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഷെൻഹുവ മംഗലാപുരം തീരത്താണ്. ഇനി മലയാള നാട്ടിലേക്ക്. ഇന്നലെ ഏകദേശം 329 നോട്ടിക്കൽ മൈലാണ് പിന്നിട്ടത്. അതൊരു നല്ല ഒരു ദീർഘമേറിയ ഓട്ടമായിരുന്നു. ഇത്രയും ദിവസത്തിനിടയിൽ ഇങ്ങനെ കണ്ടിരുന്നില്ല. 329, 300 കടന്നിരുന്നു, പക്ഷേ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ നല്ല വേഗതയിൽ 11 നോട്ടിലൊക്കെയായിരുന്നു. പിന്നെ കാറ്റും അനുകൂലമാണ്, നമ്മുടെ ഇവിടെ വരുമ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്. പക്ഷേ അവരുടെ ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ ഇപ്പോഴും 12 ഒക്ടോബർ 15:30, 3:30. ഇപ്പോൾ 12-ാം തീയതി വൈകുന്നേരമാണ് അവരിപ്പോഴും ETA പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നാളെ വൈകുന്നേരം, നാളെ പുലർച്ചെ കഴിയാവില്ല, കുറച്ചുകൂടെ താമസിക്കാം, നമ്മുടെ പുറംകടലിൽ ഷെൻഹുവ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 10-ാം ഉദയം പോലെ, കേരളത്തിൻ്റെ 10-ാം ഉദയത്തെക്കുറിച്ച് പറയുന്ന സൂര്യൻ ഏറ്റവും ശക്തിയായി പ്രകാശിക്കുന്ന ദിവസമാണ് ഈ 10-ാം ഉദയം എന്നാണ് അതിൻ്റെ പുരാണം പറയുന്നത്, ഐതിഹ്യം പറയുന്നത്. അതുപോലെ കേരളം ഏറ്റവും ശക്തമായ നിലയിലേക്ക് കടക്കുന്ന ഒരു ദിവസമായി വേണം നാളെ ഷെൻഹുവ ഇവിടെ എത്തുമ്പോൾ നമ്മളതിനെ കണക്കാക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും. കാരണം മലയാളിയുടെ ജീവിതത്തിൽ അത്രയധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഷെൻഹുവയെ വിഴിഞ്ഞം കടലിൽ കാണാൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ ഒരു തലമുറകൾ നീണ്ടു നിൽക്കുന്ന നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര ആരംഭിക്കുകയാണ്. മുൺറപ്പോർട്ടിൻ്റെ ഒരു വാർത്താസമ്മേളന റിപ്പോർട്ട് പ്രസ് റിലീസ് വായിച്ചപ്പോൾ പലവിധ വികാരങ്ങളാണ് കടന്നുപോയത്. 1998 ഒക്ടോബർ 7-ാം തീയതിയാണ് ആദ്യത്തെ കപ്പൽ മുൺറപ്പോർട്ടിൽ അടക്കുന്നത്. നമ്മൾ ഷെൻഹുവ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ കുറച്ച് വിവരങ്ങൾ, മുൺറപ്പോർട്ടിനെ സംബന്ധിച്ച കുറച്ച് വിവരങ്ങൾ പരിശോധിച്ചിരുന്നു. പക്ഷേ 25 വർഷം പൂർത്തിയാകുന്നു എന്നുള്ളത് അന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇന്നത്തെ മുൺറപ്പോർട്ടിൻ്റെയും ശ്രീ ഗൗതമ അദാനിയുടെയും പ്രസ് റിലീസ് കണ്ടപ്പോഴാണ് 25 വർഷം പൂർത്തിയായതിൻ്റെ ആഘോഷം അവിടെ നടക്കുന്ന വിവരം അറിഞ്ഞത്. നമ്മുടെ നഷ്ടങ്ങളാണ് ഞാൻ ഒരു താരതമ്യത്തിന് വിധേയമാക്കിയത്. അവിടെ അവർ ഈ 25 വർഷത്തിനിടയ്ക്ക് 2.5 ലക്ഷം കോടി രൂപ, 2.5 ലക്ഷം കോടി രൂപയാണ് ഗുജറാത്ത് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് അവർ വിവിധ നികുതികളിലൂടെ നൽകിയത്. മറ്റൊരു കണക്കാണ് അത്ഭുതപ്പെടുത്തുന്നത്. 7.5 കോടി മാൻഡേയ്സ് ജോലി നൽകി. ഈ 7.5 കോടി മാൻഡേയ്സ് എന്നുള്ളത് 25 വർഷമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം നമ്മൾ. അപ്പോഴാണ് അവർ സൃഷ്ടിച്ച തൊഴിലവസരങ്ങൾ എത്രയാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുക. 1998 പദ്ധതി പൂർത്തിയാക്കണമെങ്കിൽ 1-5 കൊല്ലം, ഗുജറാത്തിൻ്റെ ഒരു പ്രവർത്തന രീതി വെച്ച് പരമാവധി 1-5 വർഷം മുൻപായിരിക്കും അവർ പദ്ധതി തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ 1993. ഒരു മലയാളിയുടെ നഷ്ടം അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. 93 മുമ്പ് തന്നെ ഇവിടെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനകൾ, സ്വപ്നങ്ങൾ, ചർച്ചകൾ ഒക്കെ ഞങ്ങളുടെ ഇടയിൽ നടക്കുകയായിരുന്നു. 90-കളുടെ തുടക്കത്തിൽ തന്നെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനകൾ, ചർച്ചകൾ, സ്വപ്നങ്ങളൊക്കെ നടന്നു തുടങ്ങിയിരുന്നു. നമുക്ക് എത്ര വർഷങ്ങൾ, എത്ര കോടികൾ, എത്ര തൊഴിലവസരങ്ങൾ നഷ്ടമായി എന്നറിയണമെങ്കിൽ 1194 നോട്ടിക്കൽ മൈൽ അകലെ കിടക്കുന്ന വിഴിഞ്ഞത്തിൽ നിന്നും അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും 1194 ഇന്നത്തെ ഷെൻഹുവയുടെ ഓടുന്ന വേഗത, ഷെൻഹുവയുടെ സ്പീഡ് വെച്ച് കണക്കാക്കിയാൽ ഏകദേശം 4.5 ദിവസം വേണ്ടി വരും ഈ അന്തർദേശീയ കപ്പൽ ചാനലിൽ നിന്നും നമ്മുടെ ഭാഗത്ത്, ഈ നമ്മുടെ പടിഞ്ഞാറ് വശത്ത്, കേരളത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് നിന്നുള്ള കപ്പൽ പാതയിൽ നിന്നും 1194 നോട്ടിക്കൽ മൈൽ അകലെയാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ, ചെങ്കടൽ ഭാഗത്തുനിന്ന് പോകുമ്പോൾ ചിലപ്പോൾ അത് കുറവ് വന്നേക്കാം. പക്ഷെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 1194 നോട്ടിക്കൽ മൈൽ അകലെ കിടക്കുന്ന ഒരു പോർട്ട്
25 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച് 7.5 കോടി മാൻഡേസ് തൊഴിൽ നൽകിയ ഒരു സ്ഥാപനം. നമുക്കെത്ര നഷ്ടം വന്നു എന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക. ഈ വാക്കുകൾ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. കാരണം ഈ 90കളുടെ തുടക്കം മുതൽ നമ്മളിത് തെരുവുകളായ തെരുവുകൾ മുഴുവൻ, വഴികളായ വഴികൾ മുഴുവൻ, കടലോരങ്ങൾ മുഴുവൻ യാത്ര ചെയ്ത് സംസാരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ പദ്ധതിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ ഒരു ചെറു സംഘം, വലിയ രാഷ്ട്രീയ ബന്ധങ്ങളില്ലാത്ത, രാഷ്ട്രീയ പിൻബലങ്ങളില്ലാത്ത ഒരു ചെറു സംഘം രാഷ്ട്രീയത്തിന് അതീതമായി നടത്തിയ പ്രവർത്തനം 30-32 കൊല്ലം കഴിയുമ്പോഴാണ് നമുക്ക് നാളെയോ മറ്റന്നാളോ ഇവിടെ ഒരു കപ്പലെടുക്കാൻ പോകുന്നത്. ഗുജറാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ബോധ്യമാകുവാൻ മുണ്ട്രയുടെയും വിഴിഞ്ഞത്തിൻ്റെയും താരതമ്യം ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. മുപ്പത്തി അഞ്ചാം ദിവസത്തെ സെയിലിംഗ് കമൻട്രി അവസാനിപ്പിക്കുമ്പോൾ ഒരു ശുഭവാർത്ത വായിക്കാനിട വന്നു. നമുക്കെല്ലാം പരിചയമുള്ള നമ്മുടെ നിരത്തുകളിൽ കാണുന്ന എതർ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ, IITയിലെ 2 കുട്ടികൾ എന്നാണ് എൻ്റെ ഓർമ്മ, ചെന്നൈ IITയിലെ 2 കുട്ടികൾ അവരുടെ ഗവേഷണത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് എതർ. ഞാനൊരു 5-6 വർഷമായി ഈ 2 കുട്ടികളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ ഗവേഷണം എവിടെയെത്തുന്നു? ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവരാണ് അവതരിപ്പിക്കുന്നത്. മാർക്കറ്റിലെത്തുന്നതല്ല, അവരുടെ ഗവേഷണ നാളുകളിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് കേട്ടിരുന്നു. അന്നു മുതൽ ഈ 2 പേരെയും ഫോളോ ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചൊരു ചെറിയ പരിപാടി നേരത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. എതർ ആ ഗ്രൂപ്പ് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് പ്രൊഡക്ഷൻ ഇപ്പോൾ ഹൊസൂർ, തമിഴ്നാടും ബാംഗ്ലൂരിൻ്റെ കർണാടകയുടെ ഏകദേശം ബോർഡറിൽ വരാവുന്ന ഹൊസൂറിൽ അവർക്ക് ഇപ്പോൾ പ്രൊഡക്ഷനുണ്ട്. അവർ പുതിയൊരു ഫെസിലിറ്റി, പുതിയൊരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആലോചിക്കുകയാണ്. കയറ്റുമതിയാണ് ലക്ഷ്യം. ഏകദേശം 420,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം. 2 യൂണിറ്റ്, പുതിയതും പഴയതുമായ യൂണിറ്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണം, കയറ്റുമതി ചെയ്യണം. എവിടെയാണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ഈ 3 മാർക്കറ്റുകളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അവർ അവരുടെ പുതിയ വെഞ്ചറിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. ദ കമ്പനി ഈസ് കറൻ്റ്ലി ഇൻ ഡിസ്കഷൻ വിത്ത് സെവറൽ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ടു ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ഫോർ ദിസ് ഫെസിലിറ്റി. ഹവവർ, the new facility will certainly be situated outside of Tamil Nadu and Hosur. നിലവിലുള്ള ആ സ്ഥലത്ത് അവർ ആലോചിക്കുന്നില്ല. എന്നാൽ പുറത്ത്, അതിന് പുറമേ മറ്റ് സംസ്ഥാന സർക്കാരുകളുമായി അവർ ചർച്ചയിലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, കേരള മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയാണ്, അവരെ കേരളത്തിലോട്ട് ക്ഷണിക്കുക, മാറിയ സാഹചര്യം ബോധ്യപ്പെടുത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്ന് പിറവിയെടുക്കുന്ന കാര്യം അവരോട് പറയുക. അനുകൂലമായൊരു സാഹചര്യം, പുതിയ റിംഗ് റോഡിൻ്റെ വശത്തവർക്ക് ആവശ്യമായ ഭൂമി കണ്ടെത്തി കൊടുക്കുക. പുതിയൊരു സംസ്കാരം, ഒരു തൊഴിൽ സംസ്കാരം കേരളത്തിലുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുക. ഏറ്റവും എളുപ്പം അവർക്ക് ഈ ആഗോള മാർക്കറ്റിലേക്ക് എതർ സ്കൂട്ടറിനെ എത്തിക്കാൻ പറ്റിയ സാഹചര്യം വിഴിഞ്ഞമാണെന്ന് അവരെ അറിയിക്കുക. തീർച്ചയായും ഒരു വലിയ മാനുഫാക്ചറിംഗ് സെൻ്ററായി ഈ റിംഗ് റോഡ് മാറുമ്പോൾ കേരളത്തിന് അതൊരു വലിയ ആശ്വാസവും പ്രതീക്ഷയുമായി മാറും. ഒരു സ്കൂട്ടർ കമ്പനി വന്നാൽ, ഒരു ബഹുരാഷ്ട്ര കമ്പനി വന്നാൽ പിന്നീടുള്ള നാളുകളിൽ അതൊരു വലിയ ആവേശമാവും തുടർച്ചയാവും, കേരളത്തിൻ്റെ ഒരു പുതിയ പാതയായി മാറുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. 35-ാം ദിവസത്തെ സെയിലിംഗ് കമൻട്രി അവസാനിപ്പിക്കുന്നു. നാളെ 36-ാം ദിവസം ഷെൻഹുവയെ പുറംകടലിൽ കാണാൻ കഴിയട്ടെ എന്നുള്ള പ്രതീക്ഷ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.